بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحابه أجمعين، أما بعد، اللهم صل صلاة كاملة. എല്ലാവരും മുസ്ലിംകൾക്ക് ചൊല്ല ഒരു സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തുൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിന മുഹമ്മദ് അല്ലദീ തൽഹല്ല ബിഹിൽ ഉഖദു വതൻഫരജു ബിഹിൽ കുറബു വതഖല്ലാ ബിഹിൽ ഹറായിജു വതനാല ബിഹിൽ റവായിബു വഹസ്നുൽ ഖവാതിം ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صدر محترم، اسلام کا ارشاد ہے، ارحموا من فی الارض یرحمکم من فی السماء. ایک مشہور حدیث میں پیغمبر محمد صلی اللہ علیہ وسلم نے فرمایا، ارحموا، اے لوگو آپ رحمت کے ساتھ، رأفت کے ساتھ زندگی گزارو، من فی الارض سب کو رحمت کرو، جو زمین میں ہے سب کو رحمت کرو. یہ رحمت ہے حضور صلی اللہ علیہ وسلم انسان سے اور باقی حیوانوں سے سب سے رحمت رکھے تھے اور پڑھائے تھے. تو ہم آپس میں جھگڑا کرنے میں کوئی فائدہ نہیں، کوئی معنی نہیں. اس لیے
چاہیے. بالکل وہ صدقردی سے یہ دنیا کو بچانے کے لیے ادھر جتنے دین والے ہیں سب اتفاق ہونا بالکل ضروری ہے. الحمدللہ میں فخر کے ساتھ بول رہا ہوں انڈیا میں اتنا زیادہ تعرض والا نہیں ہے. آپ لوگ سنتے ہیں عرب ممالکوں میں بعض جگہ ایک ایک دن ہزاروں آدمی قتل کیا جاتا ہے وہ ٹیررزم کی وجہ سے. الحمدللہ ہمارے انڈیا میں کئی تعداد دین والے ہیں اس کے ساتھ ساتھ ایسا کوئی قتل نہیں. وہ ہمارے انڈیا کی خصوصیت ہے لیکن ادھر ادھر کبھی کبھی ہو رہا ہے وہ دور کرنا چاہیے. چکمنگلور چکمنگلور سے میں بولا وہاں دادا حیات کے بارے میں ہندو مسلمان کے بابا گوڈن گلی اس کے بارے میں اختلافات ہو رہا ہے. کبھی کبھی ہمارے کیرلا میں پیپر میں ہم پڑھتے. میں ادھر بولا ایسا ہرگز نہیں ہونا. اگر کوئی اختلاف ہو تو بیٹھ کے بات کر کے اچھا سیدھا راستے پر چلانے کو توفیق دلانے کو کوشش کرنا. سامی جی تھا, فادر تھا, منسٹر تھا, سب سے میں گزارش کیا. ویسا ہی ہمارے زندگی میں اچھا طریقے پر چلنا چاہیے, یہی ہمارا مقصد ہے. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലയാളം അറിയുന്നവരുള്ളതുകൊണ്ട് രണ്ടു വാക്ക് ഞാൻ പറയുന്നു. ഈ യാത്രയുടെ ലക്ഷ്യം ഇവിടെയുള്ള എല്ലാ മതങ്ങളും ഒന്നാക്കലല്ല. ഹിന്ദുമതം, ക്രിസ്തുമതം, ജൈനമതം, ബുദ്ധമതം, അങ്ങനെ തുടങ്ങി ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യാ രാജ്യത്ത്. തീരെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുമുണ്ട്, ഒരു മതമില്ലാത്ത ആളുകളുണ്ട്, നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരുണ്ട്. ഇവരെ എല്ലാവരും ഒന്നിപ്പിക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഹിന്ദു ഹിന്ദുവായി ജീവിക്കുമ്പോൾ, മുസ്ലിം പൂർണ്ണ മുസ്ലിമായി ജീവിക്കുമ്പോൾ, ക്രിസ്ത്യാനികൾ അവരുടെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ ഒരിക്കലും സംഘട്ടനമോ എതിർപ്പുകളോ ഇല്ലാതെ മാനുഷിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുക, മനുഷ്യൻ മനുഷ്യനായി കാണുക, ഈ മഹത്തായ ലക്ഷ്യം ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നിർബന്ധമായും നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഈ യാത്രക്ക് എല്ലാ ഒത്താശയും ചെയ്തു തരുന്നതും അത് തന്നെയാണ്. കാരണം ഗവൺമെന്റിന് എത്രയോ വലിയ ഗുണം നമ്മൾ ചെയ്യുന്ന യാത്ര കൊണ്ട് കിട്ടും. ഇവിടെ കുഴപ്പമുണ്ടായാൽ, ഇവിടെ സംഘടനമുണ്ടായാൽ, ഇവിടെ അങ്ങുമിങ്ങും അടിയും പാടും കുഴപ്പവും ഉണ്ടായാൽ അതൊക്കെ നോക്കേണ്ടത് ഗവൺമെന്റാണ്. അതിന് വളരെ അധ്വാനം ഉണ്ടാകും. അപ്പൊ അതില്ലാതെയാക്കാൻ നാം പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം
ഗവൺമെന്റിൽ കൂടി ഏറ്റവും വലിയ ഉപകാരപ്രദമായ വലിയൊരു സേവനമാണ്. അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ ജീവിതം നയിക്കണം. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇവിടെ ഹനഫി ഷാഫിഇ രണ്ട് മസ്ലക്കുകാരുണ്ട്, രണ്ട് മദ്ഹബുകാരുണ്ട്. അത് രണ്ടും രണ്ടെണ്ണമല്ല, ഒന്ന് തന്നെയാണ്. ചെറിയ ഒരു വ്യത്യാസം. അത് വിശ്വാസപരമായുള്ള വ്യത്യാസമല്ല. വിശ്വാസപരമായി യാതൊരു വ്യത്യാസവുമില്ല. കർമ്മപരമായി ചെറിയ ചില വ്യത്യാസങ്ങളാണ്. അത് രണ്ടും അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് പരസ്പരം യാതൊരുവിധ വൈരാഗ്യങ്ങളോ എതിർപ്പുകളോ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയാൻ പോകുന്നത് എല്ലാ തരത്തും പറഞ്ഞിട്ടുള്ള ഒന്നാണ്, സമ്പൂർണ മദ്യമുക്ത കർണാടക. ഇവിടെ കർണാടക ഇന്ന് ഇന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. എന്താണ്? കേരള ഗവൺമെന്റ് മദ്യനിരോധം കൊണ്ടുവന്നപ്പോൾ മദ്യഷാപ്പുകാരെല്ലാവരും കൂടി ഹൈക്കോടതിയെ സമീപിച്ച് കുറച്ചുകൂടി കാലം ഞങ്ങളുടെ മദ്യഷാപ്പ് പൂട്ടുന്നത് നീട്ടിത്തരണം എന്ന് പറഞ്ഞിരുന്നത് അത് ഹൈക്കോടതി 100% തള്ളുകയും നാളെ മുതൽ കേരളത്തെ കള്ളുഷാപ്പുകൾ പൂട്ടിയടക്കുകയും ഇന്ന് തള്ളി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. പിന്നെ ഒരു ന്യായം എന്നാ പിന്നെ ഫൈവ് സ്റ്റാർ ലാൻഡ് അനുവദിക്കാൻ പൂട്ടാത്തത് ഇതാ ഒന്ന് ചോദിച്ചത്. ഒറ്റയ്ക്ക് നടത്താൻ ഇവിടെ ഒരു ഭരണാധികാരികളെ കൊണ്ട് കഴിയൂല. അപ്പൊ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ തൽക്കാലം അവിടെ നിർത്തിവെച്ചു, ബാക്കിയുള്ളത് ഒഴിവാക്കി നിരോധിച്ചു. കുറച്ച് കഴിയുമ്പോൾ അത് നിരോധിക്കാം. ഇസ്ലാമിന്റെ തുടക്കത്തിൽ കള്ളുപടി നിരോധിച്ചത് തന്നെ അങ്ങനെയല്ലേ, മെല്ലെ മെല്ലെ തന്നെയാണ്. ഇവിടെപ്പം നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാം. എന്നാൽ ഗവൺമെന്റ് അത് കൊണ്ടുവരുമ്പോഴും ക്രമേണ കൊണ്ടുവന്നതിൽ അതിലൊരു തെറ്റൊന്നുമില്ല. ഏതായിരുന്നാലും അതുപോലെ നമ്മുടെ കർണാടകയിലും ഇൻഷാഅല്ലാ ഒരു സമ്പൂർണ്ണ മദ്യമുക്ത കർണാടക ആവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുന്നവനാകട്ടെ, അല്ലാഹു തോൽപ്പിക്കുന്നവരട്ടെ. നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവിധ നന്മയും ചെയ്ത് ജീവിക്കാനും സന്തോഷത്തിൽ ജീവിക്കാനും നാട്ടിലെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ നാട്ടിലുള്ള ദുരിത ജനങ്ങൾക്കും അഭാരവർഗം ജനങ്ങൾക്കും അല്ലാഹു തോൽപ്പിക്കുന്നവരുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഒരുക്കിയതിൽ ഭാഗവാക്കായ എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പത്രക്കാർ, അതുപോലെ നമ്മുടെ വളണ്ടിയേഴ്സ്, ഇവിടുത്തെ നാട്ടുകാരണന്മാർ, മഹല്ല് ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുമാറാകട്ടെ. ഇപ്പൊ ഞാനൊരു സലാത്തുങ്ങളെ കൊണ്ട് ചൊല്ലിച്ചത് സലാത്തിൽ വെക്കുകയുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം മഴയായിരുന്നല്ലോ, ഇന്നലെയും ഒക്കെ മഴ തന്നെ. ആ മഴയൊന്നും ഒന്ന് കിട്ടാൻ സലാത്തിയെല്ലാം കരുതി അള്ളാഹു തആല നമുക്ക് നിർത്തി തന്നു. അങ്ങനെ അള്ളാഹു തആല നമ്മളെ ഈ പരിപാടി എല്ലാവർക്കും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുന്നുണ്ട്. ഇനിയും എളുപ്പമാക്കി തരുമാറാകട്ടെ, പൂർത്തിയാക്കി തരുമാറാകട്ടെ, വിജയത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. അള്ളാഹു പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്ത